നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിന്റെ ആത്മകഥ പുറത്തേക്ക് വരാൻ പോവുകയാണ്. അശ്വത്ഥാമാവ് വെറുമൊരു ആന എന്നുള്ളത്. അശ്വത്ഥാമാവ് എന്ന കഥാപാത്രത്തെ എല്ലാവർക്കും അറിയാം. മഹാഭാരതം എന്ന കഥയിലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണാചാര്യരുടെ മകൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി പാണ്ഡവർ ഉപയോഗിച്ചൊരു തന്ത്രമാണ് അശ്വത്ഥാമ ഹത കുഞ്ചക എന്ന് പറയുന്നത്. അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് ദ്രോണാചാര്യരോട് ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ പറയുകയാണ്. യുധിഷ്ഠിരൻ ആ കാര്യം പറയുമ്പോൾ തകർന്നു പോവുകയാണ്. അപ്പോൾ ഒരിക്കലും കള്ളം പറയാത്ത യുധിഷ്ഠിരൻ്റെ വായിൽ നിന്ന് ആ വാക്ക് കേട്ടപ്പോഴാണ് ദ്രോണാചാര്യർ ഈ വിഷയത്തിൽ തകർന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ധർമ്മപുത്രർ കുഞ്ചക എന്ന വാക്ക് ശബ്ദം താഴ്ത്തി പറയുകയാണ്. അതായത് അശ്വത്ഥാമാവെന്ന ആന കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞു വെച്ചത്. സ്വന്തം മകൻ കൊല്ലപ്പെട്ടു എന്നറിയുന്ന ദ്രോണാചാര്യർ യുദ്ധഭൂമിയിൽ തകർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്യുന്നതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്നത്. അന്ന് അശ്വത്ഥാമാവെന്നൊരു ആനയ്ക്ക് പേര് കൊടുത്ത് അദ്ദേഹത്തിന്റെ മനോനില തകർത്ത് കൊല ചെയ്യപ്പെട്ട അതേ സംഭവത്തെ ആസ്പദമാക്കിയാണ് അശ്വത്ഥാമാവ് വെറുമൊരു ആന എന്ന രീതിയിൽ അദ്ദേഹം ഒരു പുസ്തകം പുറത്തിറക്കുന്നത്. കൃത്യമായി രണ്ടിലും ഉള്ളടക്കം വ്യക്തമാണ്. ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി ക്രൂരമായ മാധ്യമ വേട്ടക്കിരയായ ഒരു വ്യക്തി, സമാനതകളില്ലാത്ത ആരോപണം, അതായത് ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദമുണ്ട് എന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളുടെ കെട്ടുകഥയിൽ ഇപ്പോൾ ഇഡിയിൽ നിന്ന് രാജിവെച്ച് BJP ചേർന്ന വ്യക്തി നൽകുന്ന ചില കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിൽ മാധ്യമങ്ങൾ നടത്തിയ അതിക്രൂരമായ ഒരു വേട്ടക്കിരയാണ് ഈ പറയുന്ന M. ശിവശങ്കർ എന്ന് ഈ കേസിന്റെ ഏറ്റവും ഒടുവിൽ ബോധ്യപ്പെടുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തി എന്ന കേസ് റേസ് ചെയ്തു വരുമ്പോൾ M. ശിവശങ്കർ എന്ന വ്യക്തിയുടെ സുഹൃത്തായ സ്വപ്ന സുരേഷ് അറസ്റ്റിലാകുന്നതാണ് ഇതിനെല്ലാത്തിനും പ്രശ്നമായി മാറിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ പടച്ചുവിട്ടത് എണ്ണമറ്റ കഥകളായിരുന്നു. ഒരുപക്ഷെ ഹൊറർ സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള കഥകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ പൈങ്കിളിയായിട്ടും മസാലയും ചേർത്തൊക്കെ മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. ചില ചില പ്രതികരണങ്ങളൊക്കെ എടുത്ത് അദ്ദേഹത്തെ തേജോവധം ചെയ്തതിന് ഒരുപക്ഷെ കയ്യും കണക്കും ഉണ്ടാകത്തില്ല. ഒരുതരം മനുഷ്യത്വമില്ലാത്ത തരത്തിലുള്ള ഇടപെടലുകൾ മാധ്യമങ്ങൾ നടത്തി. ഒടുവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കേവലം 29-ാമത്തെ പ്രതി മാത്രമാണ് M. ശിവശങ്കർ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. കേരളത്തിലെ നിയമവ്യവസ്ഥകൾ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രമാത്രം പീഡനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇരയാകേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അത് പറയാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹത്തിന്റെ ജയിലറയ്ക്കുള്ളിൽ വളരെയധികം പീഡനത്തിനിരയാക്കി. അദ്ദേഹം പലകുറി കോടതിയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ നിർബന്ധിക്കുന്നു എന്ന തരത്തിലൊക്കെ അദ്ദേഹം മൊഴി നൽകിയത് കേരളം കേട്ടതാണ്. പക്ഷേ അന്ന് ആ മൊഴികളെ ചെവിക്കൊള്ളാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായില്ല. മാധ്യമങ്ങളുടെ വേട്ടക്കിരയായി ഒരു പക്ഷേ ഇത്തരത്തിൽ ബലിയാടായ മറ്റൊരു നമ്പി നാരായണനാണ് M. ശിവശങ്കർ എന്ന് പറയേണ്ടി വരികയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇതേ മാധ്യമങ്ങൾ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട്, സർവീസിൽ ഇരിക്കെ അദ്ദേഹം സ്വന്തം ആത്മകഥ പുറത്തുവിടുകയാണെന്നുള്ള കാര്യം. എന്റെ ആത്മകഥ പുറത്തുവിട്ടാൽ നിങ്ങളെ വേദനിപ്പിക്കുമോ? അത് പുറത്തു വരണം, സമൂഹം അറിയണം എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നുള്ള കാര്യം. ഒരു നാട്ടിൽ ഭരണം പിടിക്കാൻ വേണ്ടി രാഷ്ട്രീയമായി പറയാൻ കാര്യങ്ങളില്ലാതെ വരുമ്പോൾ ഗൂഢാലോചനകളിലൂടെ കെട്ടിച്ചമച്ച കേസുകളിലൂടെ ഒരു സംവിധാനത്തെ അട്ടിമറിക്കാനായിട്ടുള്ള വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുജനങ്ങൾ അറിയണം. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തറിയുക? ഒരു മനുഷ്യനെ 1.5 വർഷത്തോളമായി ഇത്തരത്തിൽ തേജോവധം ചെയ്തതിന് ശേഷവും അതിൽ ഒരു മാപ്പപേക്ഷയെങ്കിലും നടത്തണ്ടേ? അതിനോട് കുറച്ചെങ്കിലും മാനസാന്തരം വരണ്ടേ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കോ വരണ്ടേ? ഒരാളെ ബലിയാടാക്കിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? അതുകൊണ്ട് തന്നെയാണ് അശ്വത്ഥാമാവ് വെറുമൊരാന എന്നുള്ള ആ പേര് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. M. ശിവശങ്കറിനെ പോലുള്ള വ്യക്തി തന്നെയാണ് അത് പറയേണ്ടത്. ഒരാൾ നേരിട്ട ദുരനുഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ മാത്രമേ ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം നെറികെട്ട രാഷ്ട്രീയ കളികളെ സംബന്ധിച്ച് പുറത്തറിയൂ. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേന്ദ്രമന്ത്രി V. മുരളീധരൻ, അങ്ങനെ നീളുന്നു ആ പട്ടിക. ഒത്തുകളിയുടെയും ഗൂഢാലോചനയുടെയും വലിയ കഥകളാണ് പുറത്തു വരാനുള്ളത്. ഒരുപക്ഷെ ചില മാധ്യമങ്ങളുടെ ചർച്ചയ്ക്കിടയിൽ പറയുന്നത് കേട്ടു, പുതുതായി ഒന്നും വരാൻ പുറത്തില്ല, അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാമെന്നുള്ള കാര്യം. ഈ ഞങ്ങൾ ഉളുപ്പില്ലാതിരുന്ന് കുറെ ചർച്ചകൾ ചെയ്താണ്
പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിലെ വിനുവി ജോണിനെ പോലുള്ളവർ എന്തൊക്കെ ആഭാസത്തനമാണ് ആ വ്യക്തിക്കെതിരെ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്ത് തെളിവാണ് ഉണ്ടായിരുന്നത്? ഒരാളെ ഇങ്ങനെ ഒരു മാധ്യമ ജഡ്ജിയായിരുന്ന അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അതിന്റെ വസ്തുത പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ അവഹേളിക്കാൻ ശ്രമിക്കുമ്പോൾ, അതിന് നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവിയായി പോകുമ്പോൾ, താനല്ല അത് പറഞ്ഞത്, തനിക്കതിനെ കുറിച്ച് അറിയില്ല, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ആ ഒരുതരം വൃത്തികെട്ട സമീപനമുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ ഇനി പൊളിഞ്ഞടങ്ങേണ്ടത്. അതുകൊണ്ട് ശിവശങ്കറിന്റെ ഈ പുസ്തകം പുറത്തേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. കേരള രാഷ്ട്രീയത്തിൽ കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങളുടെ ഈ വിടുപണി അവസാനിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ ആ പുസ്തകത്തിലെ വാചകങ്ങളിൽ ഒളിഞ്ഞിരിക്കും. ഇപ്പോ ജേക്കബ് തോമസിന്റെ കാര്യം പറഞ്ഞാണ് ഇതിനെ തടയിടാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യവുമില്ല, സർവീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം 1.5 വർഷം സസ്പെൻഷനായി പുറത്തു നിൽക്കുമ്പോഴാണ് ഈ പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അദ്ദേഹത്തിന്റെ ജയിലറകൾക്കുള്ളിലെ ആ ദുരനുഭവം നാടറിയട്ടെ, ആർക്കാണ് ഇത്ര വേദന? ബി ജെ പിക്കാരെല്ലാം ഇപ്പോൾ തന്നെ വാലിൽ തീ പിടിച്ച കണക്ക് ചില പ്രതികരണവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഉള്ളിൽ ആശങ്ക അങ്ങോട്ട് ഉടലെടുത്തിരിക്കുകയാണ്. ഈ കേസിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുമെന്നാണ്. എന്ത് പരാമർശങ്ങൾ വരാൻ? ഈ കൈവെട്ടി മാറ്റിയ ജോസഫ് മാഷ് കുറെ അനുഭവങ്ങൾ പറഞ്ഞു. ആ അനുഭവങ്ങളെ എടുത്തു വെച്ച് ഇവിടെ കണ്ണീരൊഴുക്കിയവർ ചെറുതെന്നുമല്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോ ഈ കണ്ണീരൊഴുക്കിയവരുടെ നാവൊന്നും പൊന്തിയില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരു വാചകൻ പറയാം. അതുകൊണ്ട് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അദ്ദേഹം തുറന്നു പറയേണ്ടത്? ശിവശങ്കറിന്റെ ആ പുസ്തകം കേരള രാഷ്ട്രീയം വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. എന്തൊക്കെയാണ് സ്വർണ്ണക്കടത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ പുസ്തകത്തിനെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ചരടുവലി നടത്തുന്ന കോൺഗ്രസ് ബി ജെ പിക്കാർ ഒരു കാര്യം തിരിച്ചറിയുക, ഇനി എന്ത് സംഭവമുണ്ടായാലും, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാൽ ശരി, ആ പുസ്തകത്തെ പ്രകാശനം ചെയ്യേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ നടത്തി ഒരു രാഷ്ട്രീയ സംവിധാനത്തെയും തകർക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം കൃത്യമായി ഈ പുസ്തകത്തിലൂടെ പുറത്തു വരുമെന്ന് വേണം അനുമാനിക്കാൻ.